ഒരാൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു 307 കൊലപാതക കൂട്ടക്കൊലപാതകത്തിലേക്ക് കേസ് ട്രയലിന് വന്നത്. ഏകദേശം വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പിന്നീട് ഇതിനകത്ത് ധാരപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസിൽ എല്ലാവരുടെ ഇഞ്ചുറി ചോപ്പ് വൂൺസ് എന്ന് പറയുന്ന, അതായത് ഇൻസൈസ്ഡ് വൂൺസ്, വാക്കത്തി കൊണ്ട് സ്കള്ളും നെക്കും പൊളന്നു പോയിട്ടുള്ള മുറിവുകളാണ് മൂന്ന് പേർക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതിയുടെ ഇന്റൻഷൻ, അതാണ് കൊലപ്പെടുത്തുക എന്നുള്ള ഇന്റൻഷൻ. തീർച്ചയായിട്ടും ഈ തെളിവിലൂടെ ഡോക്ടറുടെ തെളിവ്, ഡോക്ടർ ഒരേ ഡോക്ടർ തന്നെയാണ് മൂന്ന് പേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഡോക്ടർ ഉന്മേഷാണ് ഈ ഇതിലെ അതിപ്രധാനമായ ഈ തെളിവ് കോടതി മുമ്പാകെ അവതരിപ്പിച്ചത്. ശിക്ഷ, ഞാൻ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്, അത് ഏറ്റവും ദാരുണമായിട്ടാണ്, 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തിയതിനാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ബാക്കി അച്ഛന്റെ അമ്മയുടെയും കൊലപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ടിൽ ദ ഡെത്ത്, ടിൽ ദ റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് ആണോ എന്നുള്ളത് കോടതി വിധി നമുക്ക് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നാണ് കോടതി, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഹൗസ് ട്രസ്പാസ്, അതിക്രമിച്ച് കയറി ഉപദ്രവിച്ചതിനും 307 കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് 10 വർഷം റിഗറസ് അതായത് റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ് എല്ലാ വകുപ്പുകളിലും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പിന്നെ 440 വീട്ടിൽ കയറി അതിക്രമിച്ചത്, പിന്നെ 326 അവരെ ഗ്രീവിയസ് ഹർട്ട്, അവരെ ഉപദ്രവിച്ച് ഹർട്ട് ഉണ്ടാക്കിയതിന്. പിന്നെ ഈ സ്മിത എന്ന് അവർക്ക് പ്രത്യേകമായിട്ട് 324 എന്ന് ഒരു ഒരു സെക്ഷൻ ഉണ്ട്. അത് ഈ പെണ്ണിനോടുള്ള, അത് സ്ത്രീകളോടുള്ള, രണ്ട് സ്ത്രീകളുണ്ട് ഇതിനകത്ത്, ഈ രണ്ട് സ്ത്രീകളോടുമുള്ള അതിദാരുണമായ ഈ കൃത്യത്തിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ്. അങ്ങനെ ടോട്ടൽ 46 വർഷം തടവാണ്. ഇതിന്റെ തുക, ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് 410,000 രൂപ. ഇതിൽ ഈ ടേം സെന്റൻസ് ഫസ്റ്റ് ചെയ്യും. ഇപ്പൊ ഡെത്ത് പെനാൽറ്റിയുടെ കൺഫർമേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ മാത്രമേ അതിന്റെ ബാക്കി നടപടികൾ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഡെത്ത് പെനാൽറ്റി എക്സ്ട്രീം പെനാൽറ്റിയാണ് നമ്മൾ 3 3 നോട്ടിലും പ്രതീക്ഷിച്ചതെങ്കിലും ഒന്നിലാണ് എങ്കിലും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു, അത് തൊട്ടടുത്തുള്ള തന്നെ രണ്ട് ഈ മരണം 302 ആകെ 2 എണ്ണം ഉള്ളൂ, ഒന്ന് ലൈഫും ഒന്ന് ഈ ഡെത്താണ്. അതിലൊന്നില് ഡെത്ത് കിട്ടി എന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ഈ ശിക്ഷ, ശരിയായ വിധിയാണ് ഈ കോടതി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ, മറ്റ് രണ്ട് കൊലപാതകങ്ങൾ ജീവപര്യന്തം. എറണാകുളത്തെ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്.